എന്താ മോനെ പറ്റിയത്? എന്റെ അച്ഛന്റെ വീഴ്ചക്ക് തിരിച്ചടി കൊടുത്തു, കുത്തി ഞാൻ അവനെ. അയ്യോ, പിന്നെ അവസാനത്തെ അവന്റെ പ്രകടനം കണ്ടപ്പോ ഒരു സഹതാപം, അതുകൊണ്ട് ഇവിടെ എത്തിച്ചതാ. എങ്കിലും രക്ഷപ്പെടില്ല, അത്രയ്ക്ക് രക്തം വാർന്നു പോയിട്ടുണ്ട്. അവന്റെ കരളും കുടലും ഒക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് കേൾക്കാൻ വയ്യ. നമ്മുടെ കുടുംബത്തെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചവനാ അത്യാസ എന്ന നിലയിൽ ഇപ്പൊ അങ്ങോട്ട് പോയത്. അത് കേൾക്കുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? അവൻ മരിക്കുന്നതിൽ എനിക്ക് ഒരു സങ്കടവും, എന്റെ മോൻ കൊലയാളിയാവുന്നത് എനിക്ക് വേദന. ആരെ മനഃപൂർവ്വം തല്ലാനും കൊല്ലാനും പോയിട്ടില്ല, ഗുണ്ടയാവാനും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴവൻ മരിക്കുവാണെങ്കിൽ കോടതി നിയമം എന്നെ കൊലയാളിയാക്കുമായിരിക്കും, എനിക്ക് ജയിൽ ശിക്ഷ ലഭിക്കുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ചെയ്തത് ഒരു സൽക്കർമ്മം തന്നെയാമേ. ദുഷ്ടരെ നിഗ്രഹിച്ചിട്ടുണ്ട് ദൈവം പോലും, പിന്നൊരു സാധാരണ മനുഷ്യനായ ഞാൻ എന്നെ എന്റെ കുടുംബത്തെ നശിപ്പിച്ചേ അടങ്ങുമെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ഒരുത്തനെ എന്ത് ചെയ്യണം? ജീവിക്കാൻ അനുവദിക്കണോ? അവനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നെങ്കിലും അടുത്ത നിമിഷം അവന്റെ മരണ വാർത്ത കേൾക്കണേ എന്നെ പ്രാർത്ഥന. നീ പറഞ്ഞതൊക്കെ ന്യായങ്ങളാ മോനെ, പക്ഷെ ഒരു അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവൻ മരിച്ച എന്റെ മോൻ കൊലയാളിയ. നീ ഇവിടുന്ന് പോ, ചിലപ്പോ പോലീസ് നിന്നെ അന്വേഷിച്ചു വരും. ഞാൻ എവിടേക്ക് ഓടി ഒളിക്കാൻ പോകുന്നില്ല അമ്മേ, എനിക്കതിന്റെ ആവശ്യമില്ല. സ്വമേധയാ ഞാൻ ചിലപ്പോ കീഴടങ്ങിയെന്ന് വരും. നീ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ മോനെ, പിന്നെ നിനക്കെന്താ ഇങ്ങനെ ഒരു വിധി? അച്ഛനിപ്പോ എങ്ങനുണ്ട്? അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല, എന്നാ വിശ്വട്ടിന്റെ നിലയും പരുങ്ങില്ലാവും. ഇതൊക്കെ അറിഞ്ഞ വിശ്വട്ട, വിശ്വട്ടിനോട് ചെയ്ത ചതിക്ക് നമ്മുടെ മോൻ പകരം വീട്ടി നരനെ നന്ദ കുത്തി. എന്നിട്ട് നന്ദൻ തന്നെ അവൻ ഇവിടെ എത്തിക്കുകയും ചെയ്തു. അവന്റെ നില ഗുരുതരമാണ്, എനിക്കറിയാം. വിശ്വട്ടിന് സങ്കടമാവുന്ന അവനൊരു തല്ലിപ്പൊളിയാണെങ്കിലും മരിച്ച നമ്മുടെ മോൻ കൊലക്കേസിലെ പ്രതിയാ. പക്ഷേ എന്ത് ചെയ്യാനാ? വിശ്വട്ടിനോട് അവനും അവന്റെ പെങ്ങളും ഒക്കെ ചെയ്ത ചതി ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് ഏത് മക്കളും ചെയ്യുന്നതേ അവനും ചെയ്തിട്ടുള്ളൂ. പിന്നെ എത്ര നല്ല നിലയിൽ നമ്മൾ വളർത്തിയെന്ന് പറഞ്ഞാലും അവന് ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ അതനുഭവിച്ചേ തീരൂ. പിന്നെ മോചിതയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ നമ്മൾ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. അതേ വിശ്വട്ട, അവൻ മരിക്കുകയും ചെയ്യും, നമ്മുടെ മോൻ രക്ഷപ്പെടുകയും ചെയ്യും. അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നരനെന്ന് പറയുന്നവൻ ജീവിച്ചിരുന്നാലും പ്രശ്നമോ? അവൻ വിശ്വട്ടിനെ മാത്രമല്ല നന്ദനെയും മറ്റുള്ളവരെയും എന്തും ചെയ്യാൻ മടിക്കില്ല. ചിലപ്പോ വലിയൊരു ആപത്ത് അവന്റെ മരണത്തോടെ ഒഴിഞ്ഞു പോവുമായിരിക്കും. അങ്ങനെ ചിന്തിച്ച് നമുക്ക് ആശ്വസിക്കാം. എന്ത് ചെയ്യാനാ വിശ്വട്ട? നമ്മൾ ആരും അറിയാത്തൊരു പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തി. അതിനുശേഷം വീട്ടിൽ ആരുടെ മുഖവും തെളിഞ്ഞു കണ്ടിട്ടില്ല. ആദ്യം എല്ലാം സഹിച്ചത് രോഹിണിമോളായിരുന്നു, ഇപ്പൊ എല്ലാം സഹിക്കുന്നത് നന്ദനും. അവൻ മരിക്കോ ജീവിക്കോ ചെയ്യട്ടെ, എന്തായാലും ശരി, നയനെ വിട്ട് നമ്മുടെ മോൻ ഇനി വീട്ടിലേക്ക് വരണം. അച്ഛൻ എങ്ങനെയുണ്ടെന്നാ?
ഇതെന്താ ബ്ലഡ്? അത് ഞാനൊരാളെ കുത്തി. ആരെ? എന്റെ അച്ഛൻ ഹോസ്പിറ്റലാവാൻ കാരണക്കാരനായ ഒരുത്തനെ. നരനെയോ? അതെ, ആഴത്തിലെ മുറിവ്, മരിക്കാനാ സാധ്യത. നന്നായി നന്ദ, അവൻ മരിക്കട്ടെ. നിരപരാധിയായ പാവമായ അച്ഛനെ കൊല്ലാൻ നോക്കിയവൻ രക്തം വാർന്നു തന്നെ തീരണം. അല്ല, എവിടെ വെച്ചാ കുത്തിയത്? തിരുവല്ലത്തിനടുത്ത് വെച്ച് തല്ലി അവശനാക്കി, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ടു, എന്നിട്ട് അവിടെ വെച്ച് കുത്തി. എന്നിട്ട് അവനിപ്പോ? അവനെ ഞാൻ തന്നെ ഇവിടെ എത്തിച്ചു. മരിക്കുന്നതിന് മുമ്പ് കാട്ടിയൊരു കരുണ, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നന്ദ? ഏതായാലും കുത്തി. ഇനി കുത്തിയാളെ തിരിച്ചറിയാനാണോ അങ്ങനൊരു സാഹസം കാട്ടിയത്? അങ്ങനെ സംഭവിക്കാൻ ചില കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാൻ ചേർത്തേട്ടാ. ഏതായാലും അവൻ രക്ഷപ്പെടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, മുറിവിൻ്റെ ആഴം വെച്ച് അതിനുള്ള സാധ്യതയില്ല. അങ്ങനെ അവനെ കൊണ്ടുള്ള ശല്യം തീരാൻ പോകും. ഇനി വേറൊരുത്തരും കൂടിയുണ്ട്, ജോസ്. അവനും അവസാനിക്കണം. നന്ദൻ എത്ര ന്യായീകരിച്ചാലും അവൻ്റെ ഉള്ളിലും ഒരു പിശാചുണ്ട്. രോഹിണി ചേച്ചിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതൊഴിച്ച ജോസാറ് പാവമാണ്, മാന്യനാണ്. താനും തൻ്റെ പെങ്ങളും എത്ര ന്യായീകരിച്ചാലും അത് മാത്രം ഞാൻ അംഗീകരിച്ചു തരില്ല. ഈ വിഷയത്തിൽ എനിക്കെൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. നരനെ നന്ദൻ കുത്തിയതുപോലെ എനിക്കൊരാളെ കൊല്ലാനുള്ള ചങ്കർപ്പൊന്നുമില്ല. എങ്കിലും ആളെ വെച്ച് ഞാൻ കൊല്ലിക്കും. എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് അകറ്റിയാൽ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ചിത്രയിലെ ദുർഗേ അവരെ കൊണ്ട് ഫോൺ ചെയ്യിച്ചിട്ടും അവൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയില്ല. ഇനി അവൻ എവിടെ എത്തില്ല, എത്താൻ അവന് പറ്റത്തില്ല. മോക്ക്, ഞാൻ അച്ഛനെ പോലെയാ എന്ന് എന്ന് വെച്ച് ആ ഒരു പരിഗണനയൊന്നും വേണ്ട. പോലീസിന്റെ മുമ്പിലെ കീഴടങ്ങാനാ ഞാൻ വന്നത്. അച്ഛനും അമ്മയ്ക്ക് മക്കളെ ജനിപ്പിക്കാം, പക്ഷേ അവരെ കൊല്ലാൻ യാതൊരു നിയമവും ഇല്ല. ആ നിയമം ഞാൻ അങ്ങ് തിരുത്തി. പോലീസുകാർക്ക് അവനെ കണ്ടെത്താൻ പറ്റിയില്ല. എന്നാൽ അവനെവിടെയൊക്കെ പോകുന്നു അച്ഛനായ എനിക്കറിയാം. നന്ദനവനെ പൊക്കി തല്ലിയവശനാക്കി ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നു. അച്ഛൻ പ്രേതമല്ല, അവനെ കൊല്ലാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു. കുത്തിക്കൊല്ലാൻ വേണ്ടി തന്നെയാ. എന്തായാലും നന്ന പൊക്കിക്കൊട്ടി പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്നറിയില്ല. അവനെ കുത്തുണ്ടായിരുന്നു, അവനെ തല്ലി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന പോരായിരുന്നു? പോരാ മോളെ, അവനെ ജീവിച്ചിരുന്നാൽ മോൾ ഉൾപ്പെടെ എല്ലാവർക്കും ആപത്ത. കൊടും കുറ്റവാളികൾ സ്വന്തം മക്കളായാലും മരിക്കുന്നത് തന്നെയാ നല്ലത്. നന്ദൻ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയതെങ്കിലും അവൻ മരിക്കട്ടെ മോളെ. മോൾക്കും തലവേദന ഒഴിഞ്ഞു കിട്ടി.
കുത്തിയാള് കീഴടങ്ങുകയും ചെയ്തു. ദയവ് ചെയ്ത് അച്ഛനാണ് അവനെ കുത്തിയെന്ന് പറഞ്ഞ് നടക്കരുത്. ഞാൻ കേസൊന്നും ഫയൽ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും അവനെ കുത്തുകൊണ്ടു. അപ്പോ ഒരു പ്രതിയെ വേണമല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ആ പ്രതി അച്ഛനാവരുതെന്നാ പറഞ്ഞത്. നന്ദേട്ടനും അച്ഛനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അച്ഛനെ അന്ന് അവനും കൂട്ടരും കൂടി കുത്തിപ്പുഴയിലെറിഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയത് ഇതിനു വേണ്ടിയാ, സ്വന്തം മോനെ കൊല്ലാൻ. ഇത് കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു എങ്കിൽ മോളുടെ ജീവിതം ഉൾപ്പെടെ പല കുടുംബങ്ങളും രക്ഷപ്പെട്ടേനെ. ശരി, കുത്തുകേസിൽപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. വിശ്വനാഥൻ സാറിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളി വന്നത്. എങ്കിൽ നന്ദൻ അവൻ അവിടേക്ക് കൊണ്ടുപോയി കാണും. മരിക്കാൻ അസാധ്യത. കടാരിയുടെ പിടി വരെ കയറിയിട്ടുണ്ട്. ഇനി രക്ഷപ്പെടില്ല ഏത് ഹോസ്പിറ്റലിൽ പോയാലും. ഡോക്ടർ, യെസ്. ഈ നരൻ എന്ന് പറയുന്ന പേഷ്യന്റ് ഐസിയുല, രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പേരെടുത്തൊരു ക്രിമിനലാ. അറിയാം, എന്ന് വെച്ച് ഞങ്ങൾക്ക് മരിക്കണമെന്ന് കരുതാനാകില്ലല്ലോ. ഗുണ്ടാ ആക്രമണമാ. നിർഭാഗ്യവശാൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വിശ്വനാഥൻ സാറിന്റെ മകനും ആ വഴിയെ പോയല്ലോ. അയാൾ ആ പ്രതി എന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഏയ്, അവര് തമ്മിൽ ശത്രുത ഉള്ളത് കൊണ്ട് ആൾക്കാർ വെറുതെ പറയുന്നത്. ഓ, ഈ പറയുന്ന നരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തട്ടുകട നന്ദനാണല്ലോ. കൊല്ലാൻ വേണ്ടി കുത്തി ആള് രക്ഷിക്കാൻ ശ്രമിക്കൂ. അതും ശരിയാ. വാക്കത്തി നരന് ഒരുപാട് ശത്രുക്കളുണ്ട്. എന്ന് വെച്ചാ 10-15 വയസ്സുള്ളപ്പോ മുതലേ അവൻ ക്രിമിനൽ സ്വഭാവം പുറത്തെടുത്തതാ. അങ്ങനെയുള്ളവരെ ആരും അറിഞ്ഞിരുന്ന് ആക്രമിക്കാം. ഏതായാലും പോലീസ് അല്ലേ, അന്വേഷിക്കേ. നിങ്ങൾ ഇനിയിപ്പോ പ്രതിയെ പിടിച്ചില്ലെങ്കിലും ഇവൻ രക്ഷപ്പെട്ടാൽ അവനെ കണ്ടെത്തി കൊന്നോളും. ആഹാ, അടുത്ത ആളെത്തി. ഞാൻ മോചിതയെ കാണാൻ വരാനിരിക്കായിരുന്നു, അതിനും ഇങ്ങനെ എത്തിയല്ലേ. ഞാൻ അച്ഛനെ മരുന്ന് കൊടുത്തിട്ട് മോചിതയ്ക്കൊപ്പം വരാം. അതെന്തിനാ എനിക്കൊപ്പം വരുന്നേ? അല്ല, ഞാനാണല്ലോ കുത്തിയസിലെ പ്രതി. എന്നും പറഞ്ഞ് നടക്കണ്ട. അവനെ ആരോ കുത്തി, അവനെ പോലെ മറ്റേതോ ക്രിമിനൽ, മനസ്സിലായോ? അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞു നടക്കണ്ട. ഞാനേതായാലും അവനെ ഒന്ന് കാണട്ടെ. മോള് ശരത്തേട്ടൻ എപ്പോഴും ന്യായീകരിക്കുമല്ലോ. ആ ശരത്തേട്ടൻ എന്തിനാ നരനെയും നയനെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എല്ലാവരും ഒന്നിച്ചു പോണെന്നാ ശരത്തേട്ടന്റെ ആഗ്രഹം. നയനെയും നന്ദേട്ട പിരിയരുതെന്നും ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അച്ഛനെ പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ഞാനും കൂടി പോയാൽ മതിയായിരുന്നു. ശരത്തേട്ടനല്ലേ കൂടെ പോയത്, പിന്നെന്താ കുഴപ്പം? എന്തായാലും ശരി, അവനെ ആരെങ്കിലും വെട്ടിക്കൊല്ലും. അതെ, അത് തന്നെ സംഭവിച്ചു. കുത്തേറ്റ അത്യാസന്ന നിലയിൽ ഐസിയുവിലാണ് അവനിപ്പോ. അവൻ രക്ഷപ്പെടുവോ? സാധ്യത കുറവാ. അച്ഛൻ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അവനും. ഞാൻ ഒരുപാട് ഭ്രാഗി അവനെ. എന്നുവെച്ചാ ഇതുപോലൊരു ദുഷ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ അവരെ കണ്ടിട്ടില്ല. ശരിക്കൊന്നും നടക്കാൻ പോലും വയ്യാത്ത അച്ഛനെ അവൻ. അവന് കുത്തേറ്റതിൽ അമ്മയ്ക്ക് സന്തോഷമുണ്ട്. എന്നാ ആ കർമ്മം ചെയ്തത് നന്ദനാ.
എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ ഇവിടുന്ന് പോയത്. അപ്പോഴേ അറിയാം അവനെ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തോ? ഇതുവരെയില്ല. അവനെ കുത്തിയ ശേഷം അവന്റെ ആയുസ് തീരുന്നതിന് മുൻപ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് നന്ദന. എന്തായാലും കുത്തി, പിന്നത് വേണ്ടായിരുന്നു. മോചിതയില്ലേ ഈ സ്റ്റേഷനിലെ എസ്. അതുകൊണ്ട് നന്ദേട്ടനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യില്ലായിരിക്കും. അവളെ ഞാനൊന്ന് കാണും. ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം. നന്ദേട്ടൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല. സമൂഹത്തിന് ബാധ്യതയായ ഒരുത്തനെയാ കുത്തിയത്. അവൻ മരിക്കേണ്ടവനാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിയമം കൈയാളുന്നവര് ഒന്ന് കണ്ണടയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛനെ ഉപദ്രവിച്ചവനാ ഇപ്പൊ ക്രിട്ടിക്കലായി കിടക്കുന്നത്. ഹോസ്പിറ്റലിൽ വന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. നിനക്ക് നന്നായിട്ട് അറിയാലോ നരൻ അച്ഛനോട് ക്രൂരത കാട്ടിയുണ്ടാ നന്ദേട്ടൻ അവനെ കുത്തിയത്. അതൊരു ക്രിമിനൽ പ്രവൃത്തിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കും അങ്ങനെ തോന്നാൻ വഴിയില്ല. അതുകൊണ്ട് രക്ഷിക്കണം. നന്ദേട്ടനെ പ്രതിയാക്കരുത്. അല്ലെങ്കിലും നന്ദേട്ടൻ അല്ല പ്രതി. നന്ദേട്ടനും ഈ കേസിൽ പങ്കാളിയായിട്ടുണ്ട്. എന്നാൽ കുത്തിയത് സ്വന്തം അച്ഛനാ, ജഗന്നാഥൻ. അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കേസെടുത്തിട്ടില്ല. രക്ഷിക്കണം എനിക്ക് അച്ഛനെ. ഗതികേട് കൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്തത്. സംശയമുണ്ടോ? ഇനി ആർക്കും അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹം അങ്ങനെ ചെയ്യായിരുന്നു. എന്നാൽ അവിടെയൊരു മണ്ടത്തരം നന്ദേട്ടം കാണിച്ചു. കുത്തേറ്റ് പിടിഞ്ഞവനെ ഉടനെ ഹോസ്പിറ്റലിലെത്തിച്ചു. അവന്റെ നില ഗുരുതരോ? എങ്കിലും രക്ഷപ്പെട്ടാ മൊഴിയെടുക്കേണ്ടി വരും. അങ്ങനെ മൊഴിയെടുക്കുമ്പോ അവൻ നടന്നതൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. പ്രതി നന്ദേട്ടനായാലും അച്ഛനായാലും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം നിനക്കുൾപ്പെടെ കൂടെയുള്ളവർക്ക് ഒരുപാട് ആപത്തുണ്ടാക്കുന്നവനാ ഇപ്പൊ വീണിരിക്കുന്നത്. അവിടെ നമ്മള് അവൻ മരിച്ചാലും ജീവിച്ചാലും അവനെതിരെ ആ പ്രവൃത്തി ചെയ്തവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്യും. അവൻ മരിക്കുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. സാക്ഷികളില്ലാത്ത കേസാ. അതുകൊണ്ട് അച്ഛനും നന്ദേട്ടനുമൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാ. പിന്നെ ദുർഗയും നയനയും ഒന്നും കേസും വഴക്കുമായിട്ട് നടക്കില്ല. അങ്ങനെ ചെയ്താൽ നയനയ്ക്കത് ദോഷം ചെയ്യുമെന്ന് രണ്ടാൾക്കും അറിയാം. അവൻ മരിച്ചാ മതിയായിരുന്നു. അതിനാണ് സാധ്യത. ഡോക്ടർ പറഞ്ഞതും അങ്ങനെയാ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവശ്യതയോടെ നടന്ന എന്റെ അച്ഛനെ അവൻ അപകടപ്പെടുത്തിയപ്പോ അവനെ കൊല്ലണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചതാ. ആ കർമ്മം അവന്റെ അച്ഛൻ തന്നെ ചെയ്തു. എത്ര മടുത്തിട്ടായിരിക്കും ആ മനസാക്ഷിയുള്ള അച്ഛൻ അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, നന്ദേട്ടനെ പ്രതിയാക്കാതിരിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ വന്ന് കീഴടങ്ങുകയും ചെയ്തു. ഞാൻ നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാ. നന്നായി പ്രാർത്ഥിക്കണം നരൻ മരിക്കണേന്ന്. ഇവന്റെ ജന്മം അതിങ്ങനെ അവസാനിക്കുമോ? ഈ ആശുപത്രി കിടക്കയിൽ ഒരു വീണ്ടു വിചാരം, ഒരു പശ്ചാത്താപം, അതിനൊരവസരം ഇവൻ ഉണ്ടാകുമോ? അവന്റെ കരളിനാണല്ലോ പ്രശ്നം. നിന്റെ അവന്റെ ഒരേ രക്തഗ്രൂപ്പാ. അതുകൊണ്ട് നിനക്കേ അവനെ രക്ഷിക്കാൻ പറ്റൂ. കൂടപ്പിറപ്പെങ്കിലും കൂട്ടുണ്ടാകുമോ ഇവൻ ഇനി? അതോ ഒടുങ്ങിത്തീരേണ്ട ഒരു പാഴ് ജന്മമായി വിധി എഴുതിയോ ഇവര് പോലും ഇവനെ?